السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ആദരണീയ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവരുടെ മൂന്നാമത്തെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു വിശിഷ്ടമായ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിന്റെ സാഹിത്യിക സംഭാവന, ഷറഫുൽ ഉലമാറ സാഹിത്യിക സംഭാവന എന്ന ഒരു വിഷയത്തെ പരാമർശിച്ചുള്ള ഒരു ഒരുമിച്ച് കൂടലാണിത്. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാവർ എഴുതിയ ചില കൃതികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. വളരെ വിശാലമായി അർത്ഥപൂർണമായ ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട തോക്കി ഉസ്താദ് അതുപോലെ തന്നെ സിദ്ദീഖ് മുണ്ടുകുളെ അവരുടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമുദായത്തിന് പല സംഭാവനകളും നൽകുന്നുണ്ട്. പണ്ഡിതന്റെ ജീവിതം തന്നെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ നമ്മുടെ കർണാടകയിൽ അടുത്ത കാലത്തുള്ള പണ്ഡിതന്മാരിൽ വലിയ സേവനങ്ങൾ നൽകിയ, സമുദായത്തിന് വലിയ സേവനങ്ങൾ നൽകിയ പണ്ഡിതനാണ്. പാണ്ഡിത്യം കൊണ്ട് വലിയ ദായവാ നടത്തുകയും ആ ദായവാ നടത്താനുള്ള ഒരു വലിയ കേന്ദ്രത്തെ സ്ഥാപിക്കുകയും ചെയ്തു എന്നത് അവിടുത്തെ വലിയ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന സംഭാവന അതാണ്. അതോടൊപ്പം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദഹികൾ പറയുന്ന മജ്‌ലിസുകള് ധാരാളമായി സംഘടിപ്പിക്കുകയും ധാരാളം സലാത്തുകൾ ചെല്ലാൻ പ്രേരിപ്പിക്കുകയും തന്റെ ജീവിതത്തിലെ എല്ലാ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയും അതിന്റെ ആരംഭത്തിന് അതിന് തുടക്കം കുറിക്കാനൊക്കെ സ്വലാത്തിന്റെ മജ്‌ലിസുകളെ തവസ്സുലായി സ്വീകരിക്കുകയും ചെയ്ത ഒരു ഒരു സൂഫിവര്യനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അവരുടെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ രചനയിൽ എടുത്തു കാണിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാർ അവരുടെ രചനകളിൽ എടുത്തു കാണിക്കപ്പെടുന്നത് തവസ്സുലുകളും മദഹ് ഗ്രന്ഥങ്ങളായ മങ്കൂസ് മുരിദിന്റെ ഷർഹും അതിന്റെ തർജ്ജമയും മറ്റുമാണ്. സാഹിത്യിക സംഭാവന, സാഹിത്യം എന്ന് പറയുമ്പോൾ സാധാരണയിൽ എന്താണ് ഈ സാഹിത്യം എന്ന് പറയുന്ന ഒരു ചോദ്യം വളർന്നു വരാറുണ്ട്. അതിന് പല വിധങ്ങളിൽ അർത്ഥങ്ങൾ നൽകാറുമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലുള്ള ആശയങ്ങളെ, മറ്റുള്ളവർക്ക് നൽകേണ്ട ആശയങ്ങളെ എഴുത്തിലൂടെ കൊണ്ടുവരിക എന്നത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ അതെന്ന് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ്. അതിന് പിന്നെ ഒരുപാട് വേറെ വേറെ വകുപ്പുകൾ, പല വിധത്തിൽ സാഹിത്യത്തിന്റെ വേറെ വേറെ രൂപങ്ങളെല്ലാം അതിന് കാണാൻ കഴിയും. അത് വൈവിധ്യമായ രൂപങ്ങൾ പ്രാപിക്കപ്പെടുമ്പോൾ അതിനെ ഓരോ വിധങ്ങളായി അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും
അത് ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. ഇവിടെ നാം പരാമർശിക്കുന്ന സാഹിത്യം ബഹുമാനപ്പെട്ട ഷറഫുലുലമ അവർകൾ എഴുതിയ നഫ്ഹത്തു മദ്ഹിൽ മഖ്സൂസ് ബി തർജ്മത്തി മൗലിദിൽ മൻഖൂസ് എന്ന് പറയുന്ന മൻഖൂസ് മൗലിദിന്റെ തർജ്മ എന്ന പദത്തിന് നേരെ ഭാഷാന്തര അല്ലെങ്കിൽ അനുവാദ എന്ന് പറയുന്ന അർത്ഥം മാത്രമല്ല, ഇത് ഒരു പരിഭാഷ ഗ്രന്ഥം മാത്രമല്ല, ഇത് പരിഭാഷയോടൊപ്പം മൻഖൂസ് മൗലിദിന്റെ അതിന്റെ ഭാഷാന്തര മാത്രമല്ല, അതോടൊപ്പം അതിന്റെ ധാരാളം അതിനാവശ്യമായ അതിന്റെ വിശദീകരണങ്ങളെല്ലാം നൽകപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ തർജ്മ എന്ന് പറയുന്നതിന്റെ വേറെ വിശാലമായ ഒരു മാനയാണ് അർത്ഥത്തിലാണ് അത് അവിടെ എഴുതിയിട്ടുള്ള. അതിന് ഹെഡിങ് അതിന് പേര് നൽകിയിട്ടുള്ളത് 48 പേജുകളാണ്. അറബി മലയാളത്തിലുള്ള ഈ ഗ്രന്ഥത്തിൽ ഉള്ളത് ഒരുപാട് മൗലിദിന്റെ തെളിവുകള് ആവശ്യമായ, നേരത്തെ തോക്കി ഉസ്താദ് അവർ പറഞ്ഞ പോലെ അതിന്റെ വിശദീകരണങ്ങൾ ആവശ്യമായ സ്ഥലത്തിലുള്ള താരീഖുകളുടെ ഒരുപാട് ഭാഗങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ അറബി മലയാളത്തിൽ ഒരു പുസ്തകം, അറബി മലയാളം എന്ന് പറയുന്നത് ഇപ്പോൾ അത് അതിന്റെ ആ ഭാഷയുടെ അത് ജനങ്ങളുടെ ഇടയിൽ അതിന്റെ പ്രചരണം മദ്രസകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ അത് നിർമ്മാണമായിട്ടുള്ളത്. മദ്രസകളിൽ അറബി മലയാളത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് കാണാം, പക്ഷെ പുറത്തുള്ള സാഹിത്യങ്ങളിൽ, പുറത്ത് മദ്രസകളിൽ നിന്ന് പുറത്തു വന്നാൽ ആ ഭാഷ നാം ഉപയോഗിക്കാറില്ല. മറ്റുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഭാഷ ഇപ്പോൾ അത് പ്രചരണത്തിലില്ല. അടുത്ത കാലം വരെ ഒരു മാസിക അറബി മലയാളത്തിൽ ഉണ്ടായിരുന്നു അൽ മുഅല്ലിം, അത് പൂർണ്ണമായും ഇപ്പോൾ മറ്റുള്ള ഭാഷയിലേക്ക്, അത് അറബി മലയാളം കൈവിട്ട് കേവലം മലയാള ഭാഷയിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. അങ്ങനെ അറബി മലയാളം ഇപ്പോൾ ആ ഭാഷയുടെ അതിന്റെ മലയാളത്തിന്റെ മലയാള ഭാഷ കൂടുതലായി അത് എല്ലാ സ്ഥലത്തും എത്തുകയും മുമ്പ് കാലത്ത് മലയാളം അറിയാത്തവർക്ക് ആവശ്യമായ ഒരു ഭാഷയായി അറബി മലയാളം. നമ്മുടെയൊക്കെ കഴിഞ്ഞ കാലത്തുള്ള നമ്മുടെ പഴയ വിശേഷമായ നമ്മുടെ സ്ത്രീകള് അവര് സ്കൂളിൽ പോകാത്ത കാലഘട്ടത്തിലൊക്കെ, സ്കൂളിൽ അവർ അധികമായും പോയിരുന്നില്ല. ഈ നമ്മുടെ കർണാടക ദക്ഷിണ കന്നഡയിലെ ഭാഗത്തിലും അങ്ങനെ തന്നെ സ്ത്രീകൾ സ്കൂളിൽ പോകൽ കുറവായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവർ ഏതായാലും മദ്രസയിൽ പോക്കുണ്ടായിരുന്നു. മദ്രസയിൽ അറബി ഭാഷ പഠിക്കുമ്പോൾ അറബി ഭാഷയിലേക്ക് 22 അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് പുള്ളിക്കുത്തുകളും മറ്റൊക്കെ കൂട്ടിക്കൊണ്ട് പുതിയ അതിന്റെ ബോഡികൾ പുതിയതാക്കിയിട്ടില്ല, മറിച്ച് കേവലം അതിന്റെ പുള്ളിക്കുത്തുകൾ മാത്രം. ഉദാഹരണം അറബിയിലുള്ള ഹീമ്, ഇത് മൂന്നിന്റെ ബോഡി ഒന്നാണ്, അതിന്റെ പുള്ളിക്കുത്തുകൾ മാത്രമാണ്. ഒന്നിൽ പുള്ളിയില്ല, ഒന്നിൽ മുകളിൽ പുള്ളി, ഒന്നിൽ താഴെ പുള്ളി, അങ്ങനെ ഹാവും ജീമും ഹാവും ഇത് മൂന്നും ഉണ്ടാകുന്നു. ഇതേ ഹായിന് അതിന് മൂന്ന് പുള്ളികൾ ഇട്ടാൽ അതിനെ ഛ ആയി വായിക്കുകയും അതേപോലെ തന്നെ അറബിയിൽ ഛ ഇല്ലാത്തത് കൊണ്ട് അറബി മലയാളത്തിൽ ഛ ഉള്ളത് കൊണ്ട് അങ്ങനെ മൂന്ന് പുള്ളിയായി വന്ന്, നാല് പുള്ളി കുത്തിട്ടപ്പോൾ അതിന് ഞാ ആയി, അങ്ങനെ അറബി മലയാളം ഇങ്ങനെ 22 അക്ഷരങ്ങൾ കൂടുകയും ചെയ്തു. അറബി ഭാഷയിലുള്ള റാ വെറും റാ, മലയാളത്തിൽ ഒരുപാട് അക്ഷരങ്ങൾക്ക് അതിന് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ മലയാളത്തിൽ വളച്ചെഴുതുന്ന ര എന്ന് പറയുന്ന അതിന് താഴെ ഒരു പുള്ളിയിട്ട് മുകളിൽ, മലയാളത്തിലെ റ സ എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങൾക്കാണ്, അറബി മലയാളത്തിൽ റാ ആയും ഠ ആയും പിന്നെ ഡ ആയും ഇങ്ങനെ മൂഢൻ എന്ന് പറയുന്ന സമയത്തിൽ ഇടുന്ന രണ്ട് പുള്ളി ഇടുന്ന ഡ ആയും ഇങ്ങനെ പല രൂപത്തിലും അങ്ങനെ അതിനെ വികസിപ്പിച്ചെടുത്തു. പുള്ളിക്കുത്തുകളിട്ട് അറബി മലയാളം ഭാഷ ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ മദ്രസയിൽ പോയി അറബി ഭാഷ പഠിക്കുമ്പോൾ അവർക്ക് വായിക്കാൻ വേണ്ടി, അവർ മനസ്സിലാക്കാൻ വേണ്ടി, മറ്റുള്ള ഖുർആൻ അല്ലാത്ത മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അറബി മലയാള ഭാഷ ഇങ്ങനെ രൂപത്തിൽ വന്നപ്പോൾ, അറബി ഭാഷയെ പറ്റിയുള്ള പഠനത്തിന് ഞാൻ ഇറങ്ങുന്നില്ല, ഒരുപാട് വിശാലമായ ചർച്ചകൾക്ക് വിധേയമായ വിഷയമാണ് അറബി മലയാളം എന്ന് പറയുന്ന ഭാഷ. പക്ഷെ ഇന്ന് അത് നമ്മുടെ മദ്രസകളിലും അത് ക്ഷീണിച്ചുകൊണ്ട് വരികയാണ്. കാരണം സാധാരണയിൽ ഇപ്പോൾ ഏറ്റവും ചെറിയ സമയങ്ങളിൽ കൂടുതൽ പഠിക്കാനിരിക്കുന്ന സമയത്തിൽ
മൂന്നും നാലും പുള്ളിക്കുത്തുകൾ ഇട്ടുകൊണ്ട് ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയത്തിലാണ് അറബി മലയാളത്തിന്റെ പ്രസക്തി ഇന്ന് നമ്മുടെ സമുദായത്തിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്തിൽ അറബി മലയാളം വളരെ ആവശ്യമായ അറബി മലയാളത്തിലൂടെ ജനങ്ങൾക്ക് വിഷയങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അത് മനസ്സിലാക്കുകയും മങ്കൂസ് മൗലിദ് അത് ജനങ്ങളിലേക്ക് അതിന്റെ ആശയവും അതിന്റെ ചരിത്രവും അറിയേണ്ടത് ആവശ്യമായിരുന്നു. മുമ്പ് കാലത്തിൽ കൂടുതൽ ആവശ്യം അതിന്റെ താരിഖായിരുന്നു. മുമ്പ് നമ്മുടെ ഈ കർണാടക ഭാഗത്തൊക്കെ കൂടുതൽ ജനങ്ങളെ ദൈവത്തിലേക്ക് ഇറക്കിയത് ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, താരിഖുകളെ ആശ്രയിച്ചുകൊണ്ടാണ്. തസവ്വുഫ് ഔലിയാന്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ആഖിറത്തിനെ പറ്റി പേടിയുണ്ടാക്കി, സ്വാലിഹീങ്ങളോടുള്ള അടുപ്പമുണ്ടാക്കി, അവർക്കുള്ള ആ ഭയഭക്തി മനസ്സിൽ അവരിൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ താരിഖുകൾ മങ്കൂസ് മൗലിദിൽ വരുന്ന വിഷയങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനവും അവിടത്തെയുള്ള ആദരവും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ശ്രമമായിരുന്നു ഇതിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. വാസ്തവത്തിൽ മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ സമുദായം റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മൗലിദും മറ്റും അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ, അവിടുത്തെ മദഹികൾ, ധാരാളം പറയപ്പെടുന്ന മജ്‌ലിസുകൾ നമുക്ക് ധാരാളം കാണാവുന്നതാണ്. സന്ദർഭത്തിൽ എന്താണ് ഇതിലൊക്കെ ഉൾക്കൊണ്ട വിഷയങ്ങൾ എന്ന് നമ്മുടെ സമുദായത്തിന് ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അവർ പിന്നെ ഒരുപാട് സംശയങ്ങളിലും അതുപോലെ ബിദഅത്തിലേക്ക് അവർ പോകാനുള്ള വഴിയുമായി തീർന്നു. കാരണം എന്തെന്ന് പറഞ്ഞാല് അതിലുള്ള വിഷയങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ ഒരു ഏറ്റവും ചെറിയ ഉദാഹരണം മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഞാൻ കന്നഡ ഭാഷയിൽ ഒരു വിശദീകരണം എഴുതിയിട്ടുണ്ട്. ഇവിടെ കർണാടകയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, പ്രസിദ്ധീകരിച്ചത് ഗൾഫിലാണ്, KCF പ്രസിദ്ധീകരിച്ചതാണ്. ഒരുപാട് സംശയങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പരാമർശം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം സംബന്ധമായിട്ടുള്ള പരാമർശം. ഈ ജനനം സംബന്ധമായ പരാമർശത്തിൽ സലഫികൾ സാധാരണ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു അപൂർണ ശിശുവായി, ഒരു പൂർണ്ണതയില്ലാത്ത ശിശുവായിട്ടാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്നു. എന്ന് പറഞ്ഞാല് കഅബ് അൽഅഹ്ബർ റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ചെയ്യുന്ന വിഷയത്തിൽ അമ്മ അറാദല്ലാഹു തആല ഇൽഹാറ നൂറിൽ മഖ്സൂനി വഇബ്രാസിൽ ജൗഹറിൽ മക്നൂനി മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന അതഹറ ഫതാതിൻ ഫിൽ അറബി വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ഷഹരി റജബ് അങ്ങനെ റജബ് മാസത്തിലാണ് ഗർഭം ധരിച്ചത്. റജബ് മാസത്തിലാണ് എന്താക്കിയത്, മിൻ അബ്ദിൽ ഇൽഹാറൻ നൂറിൽ മഖ്സൂനി വഇബ്രാസിൽ ജൗഹറിൽ മക്നൂനി മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന. ആമിന ബീവിയുമായിട്ട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ ബന്ധപ്പെടുന്നത് അത് റജബ് മാസത്തിലാണെന്നുള്ള ആ പരാമർശം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 മാസം മാത്രമാണ് ഉണ്ടായിരുന്നത് ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നത്. 8 മാസം എന്ന് പറയുന്നത് അത് അപൂർണതയാണെന്ന് പറഞ്ഞുകൊണ്ട് വഹാബികൾ ഇവിടെ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോ ഇത് സാധാരണ ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ അയാസ്വാനമൽ ഈദില്ലദി സഫ ഹൗലഹു എന്ന് പറയുന്ന ആ ബൈത്ത്, അതിന്റെ പരാമർശങ്ങൾ, അതൊക്കെ സനമുകളെ വിളിക്കുകയാണ് മൗലിദിൽ ചെയ്യുന്നത് എന്നൊക്കെ സാധാരണക്കാരെ അവരെ ധരിപ്പിച്ചുകൊണ്ട് വഹാബിയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന പ്രവണത ധാരാളമായി നടക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇതിന്റെയൊക്കെ വാസ്തവങ്ങൾ ജനങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്, സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തർജ്ജമകളും ഇതിന്റെ ഭാഷാന്തരങ്ങള് ജനങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ അതിന്റെ വിശദീകരണങ്ങളൊക്കെ ആവശ്യമായ ഒരു സന്ദർഭമാണ്. ബഹുമാനപ്പെട്ട കഅബ് അൽഅഹ്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിഷയ പരാമർശത്തിൽ വരുന്ന ഈ താരിഖിന്റെ ഭാഗം അത്
ഇവിടെ ഒരു പത്രത്തിൽ, കന്നഡയിലുള്ള ഒരു പത്രത്തിൽ ഒരു സലഫി എഴുതുകയുണ്ടായിരുന്നു മുമ്പ്. ഇങ്ങനെ 8 മാസമാണ് ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ അതിനെ വളരെ വ്യക്തമായ, അതിനെപ്പറ്റി അല്പം മനസ്സിലാക്കിയാൽ നമുക്കൊക്കെ ഉൾക്കൊള്ളാവുന്ന ഒരു വിഷയമാണ്. അബ്ദുള്ള എന്ന ഒരു ആമിന ബീവിയെ ബന്ധപ്പെട്ടത്, ശാരീരിക ബന്ധം ഉണ്ടാക്കിയത് റജബ് മാസത്തിലാണ്. എന്നാൽ തന്നെ റജബ് 1-ാമത്തെ ദിവസം അത് തന്നെ കൊണ്ടുപോയാല് അങ്ങ് 8 മാസവും പിന്നെ ഒരു 12 ദിവസമാവുള്ളൂ. അതേ സന്ദർഭത്തിൽ ഗർഭത്തിന് 9 മാസം കണക്ക് കൂട്ടൽ എങ്ങനെയാണ്? ഗർഭത്തിന് 9 മാസം കണക്ക് കൂട്ടൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെട്ട ദിവസം തൊട്ടല്ല, മറിച്ച് എപ്പോഴാണ് ഈ പെണ്ണുങ്ങൾക്ക്, സ്ത്രീക്ക് ലാസ്റ്റ് അവരുടെ മെൻസസ് ഉണ്ടായ ടൈം എപ്പോഴാണ്? അതാണ് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഡോക്ടറെ അടുത്ത് പോയാലേ, ഗർഭം ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോയാലേ ഡോക്ടർ ചോദിക്കൂല നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട ദിവസം എപ്പോഴാണെന്ന് ചോദിക്കൂല. പിന്നെന്താണ് ചോദിക്കല്? മെൻസസ്, ലാസ്റ്റ് മെൻസസ് എപ്പോഴാണ് ഉണ്ടായത്, മെൻസസ് എപ്പോഴാണ് ഉണ്ടായത്. അപ്പൊ മെൻസസ് ഉണ്ടായ ദിവസം മുതൽക്കാണ് ഈ 9 മാസം കണക്ക് കൂട്ടൽ തന്നെ. അതുകൊണ്ട് തന്നെ ഈ മങ്കൂസ് മൗലിദിലുള്ള പരാമർശം, അബ്ദുള്ള എന്നിവരും ആമിന ബീവിയും പരസ്പരം ശാരീരിക ബന്ധം ഏർപ്പെട്ട ദിവസത്തെ പറ്റിയാണ് അതിലുള്ള പരാമർശമുള്ളത്. ആമിന ബീവിയുടെ മെൻസസിനെ പറ്റിയുള്ള പരാമർശമോ അല്ലെങ്കിൽ അതെപ്പോഴാണ് തുടങ്ങിയത് എന്ന പരാമർശമല്ല. അതുകൊണ്ട് ആ മെൻസസ് മുതൽ പിന്നെ പരസ്പരം മെൻസസ് സ്റ്റാർട്ട് ആയത് മുതൽ പരസ്പരം ബന്ധപ്പെട്ട ദിവസങ്ങളും അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കൂടുമ്പോൾ 9 മാസം തികയുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കണക്കിലെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിതൊരു ഉദാഹരണമായി മുത്തഹല്ലിമീങ്ങൾക്കൊക്കെ പറഞ്ഞത്, ഇതുപോലത്തെ സൂക്ഷ്മമായ വിഷയങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ മങ്കൂസ് മൗലിദിന്റെ പരിഭാഷകള് ബഹുമാനപ്പെട്ട ഷറഫുലുലമാ അവർ വളരെ ആവശ്യമായ സന്ദർഭത്തിൽ മങ്കൂസ് മൗലിദിന്റെ വിശദീകരണം ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമായ ഗ്രന്ഥമുണ്ടാക്കി. മൗലിദ് അതുപോലെ തന്നെ മദ്ഹുകൾ എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ തന്നെ ഇവിടുത്തെ ദാവയുടെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെ അങ്ങനെ ആ വിഷയങ്ങളിലേക്ക് തന്റെ ദാവയുടെ വിശാലമായ ആ ദാവത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഇത്രയും ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു ഏറ്റവും നല്ല സംഭാവനകൾ ഈ പുസ്തകത്തിന്റെ ഉള്ളറയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരുപാട് നല്ല രൂപത്തിലുള്ള എല്ലാ താരിഖുകളുടെ പല ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തസ്നീഫാണ് ഈ തസ്നീഫ്. അങ്ങനെ ഒരു നല്ല സംഭാവനയാണ് ബഹുമാനപ്പെട്ടവർ നൽകിയിട്ടുള്ളത്. നേരത്തെ തോക്കി ഉസ്താദ് അവരുകളോട് സൂചിപ്പിച്ചതുപോലെ തസ്നീഫിന്റെ ആവശ്യം വളരെ വലുതാണ്. ആധുനികമായ തസ്നീഫുകൾ വൈവിധ്യമയമായതാണ്, പഴയ കാലത്തെ തസ്നീഫ് പോലെയല്ല. നമുക്ക് പഴയ കാലത്തെ തസ്നീഫുകളിൽ കിതാബിന്റെ രൂപം എങ്ങനെന്ന് പറഞ്ഞാല് ഫുള്ള് എന്താ പറയാ അത് റണ്ണിങ് ടെക്സ്റ്റ് ആണ്. മൊത്തത്തിൽ ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ ഓടി, അതില് പാരാകളില്ല, ഫുൾ സ്റ്റോപ്പുകളില്ല, കോമകളില്ല, അതൊന്നും ഉണ്ടാവൂല. പഴയ കാലം അങ്ങനെയാണ്. തുഹഫയിലൊക്കെ മുബ്തദയോടെയോ പറയും, ഖബറും പാരയോടെയായിരിക്കും പറയുക. അതൊക്കെ നാം മനസ്സിലാക്കിയെടുക്കേണ്ട വിഷയങ്ങളാണ്. അതേ സന്ദർഭത്തിൽ ഇപ്പോഴുള്ള തസ്നീഫുകൾ അങ്ങനെയല്ല. ഇപ്പൊ ആധുനിക തസ്നീഫിന്റെ രൂപങ്ങളൊക്കെ മാറി, കിതാബുകളൊക്കെ അതിന്റെ പേജ് സെറ്റൊക്കെ ചെയ്യുമ്പോൾ ഹെഡിങ്ങുകളൊക്കെ ഇട്ടിട്ട്, സൈഡ് ഹെഡിങ്ങുകൾ കൊടുത്തിട്ട്, പാരാഗ്രാഫുകളൊക്കെ കൊടുത്തിട്ട്, അങ്ങനെ ഒരു നല്ലൊരു ജമ്മുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പഴയകാല തസ്നീഫുകൾ, ധാരാളം തസ്നീഫുകൾ ഉണ്ടായിരിക്കവേ ഈ നമ്മുടെ സാധാരണക്കാർക്കൊക്കെ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഒരു ഹ്രസ്വമായ സഹലായ രൂപത്തിലുള്ള തസ്നീഫുകളൊക്കെ ഇന്ന് ആവശ്യമാണ്. വിവിധ ഭാഷകളിൽ ആവശ്യമാണ്. കന്നഡ ഭാഷയിൽ ധാരാളം ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ട്. മുത്തഹല്ലിമീങ്ങളൊക്കെ ഭാഷ പഠിക്കുകയും ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും വായിച്ച് എഴുതുകയും സമൂഹത്തിന് വലിയ ഒരു കൊടുതിയായ അതിനെ നാം നൽകുകയും വേണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷറഫുൽ ഉലമാവർ നൽകിയ ഈ സേവനങ്ങളെ ഇതിനെ തുടർന്ന് കൊണ്ടുപോകാൻ, അവര് നൽകിയ സംഭാവനകളൊക്കെ ഈ സമൂഹത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.